മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ ജീവിതത്തിലെ സുപ്രധാന നിമിഷങ്ങൾ സംഭവിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ഉച്ചയോടെ തന്റെ സ്വകാര്യ ജെറ്റിൽ ന്യൂയോർക്കിൽ പറന്നിറങ്ങിയ ട്രംപ് ഇനി അഭിമുഖീകരിക്കാൻ പോകുന്നത് സ്റ്റോമി ഡാനിയൽസിന് പണം നൽകി വായ്മൂടിക്കെട്ടാൻ ശ്രമം നടത്തിയെന്ന കേസിലെ നടപടികൾ ഒരു സാധാരണ ക്രിമിനലിനെ പോലെ വിരളടയാളം പകർത്തിയതും ഫോട്ടോ എടുത്തതുമെല്ലാം ക്രിമിനൽ നടപടികൾക്ക് വിധേയമാകുന്ന ആദ്യ മുൻ അമേരിക്കൻ പ്രസിഡന്റായി ചരിത്രത്തിൽ ഇടം തുടിക്കുകയാണ് ട്രംപ് ഉച്ചതിരിഞ്ഞ് ലാഗാർഡിയ വിമാനത്താവളത്തിൽ തന്റെ ട്രംപ് ഫോഴ്സ് വൺ വിമാനത്തിൽ പറന്നിറങ്ങിയ ട്രംപിനെ സ്വീകരിക്കാൻ അനേകം ാണ് എത്തിച്ചേർന്നത് അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ട്രംപ് വിമാനത്താവളത്തിൽ നിന്നും ട്രംപ് ടവറിലേക്ക് യാത്ര തിരിച്ചത് ട്യൂൺസിൽ നിന്നും ട്രംപ് ടവറിലേക്കുള്ള പതിനാറ് കിലോമീറ്ററിലധികം വരുന്ന യാത്ര അവസാനിപ്പിച്ചപ്പോൾ ടവറിന് വെളിയിൽ കാത്തുനിന്ന ആരാധകരെ കൈവീശി അഭിവാദ്യം ചെയ്ത ശേഷമായിരുന്നു ട്രംപ് അതിനകത്തേട്ട് പ്രവേശിച്ചത് സാധാരണയായി ട്രംപ് ടവറിനകത്തേറ്റ് പ്രവേശിക്കാനുള്ള മുൻവാതിലിൽ നിരവധി പേർ തടിച്ചുകൂടിയതിനാൽ വശത്തുള്ള ഒരു കവാടത്തിലൂടെയായിരുന്നു അദ്ദേഹം അകത്ത് കടന്നത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ട് പതിനഞ്ചിന് ബിസിനസ് ഫ്രോഡ് കേസിലെ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു രാത്രി കൂടി ട്രംപ് ടവറിൽ അദ്ദേഹം ചെലവിടും അതേസമയം കനത്ത പ്രതിഷേധമാവും ന്യൂയോർക്ക് ദർശിക്കുക എന്ന വിലയിരുത്തലിൽ പോലീസ് മുൻകരുതൽ നടപടികൾ എടുത്തിട്ടുണ്ട് ട്രംപ് ടവറിന് ചുറ്റുമുള്ള സൈഡ് വാക്കിൽ പോലീസ് ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട് മാൻഹാട്ടൻ ക്രിമിനൽ കോടതി കെട്ടിടത്തിന് നേരെ തന്നെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി കഴിഞ്ഞു നേരത്തെ ഫ്ലോറിഡയിൽ തന്റെ വാഹനവ്യൂഹം വിമാനത്തിലടുത്തുവരെ എത്തിച്ച ശേഷം ട്രംപ് ഏകനായിട്ടായിരുന്നു മുൻവാതിലിലൂടെ വിമാനത്തിലേക്ക് കയറിയത് അഭിഭാഷകർ ഇറങ്ങുന്ന സഹായങ്ങൾ പിൻവാതിലിലൂടെയായിരുന്നു കയറിയത് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനുശേഷം ട്രംപിനുള്ള അകമ്പടി വാഹനങ്ങളുടെ എണ്ണം നാലായി ചുരുങ്ങിയിരുന്നു എന്നാൽ ഇത് ദർശിച്ചത് ഒരു വൻ അകമ്പടി കൂട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ മാനേജർമാരെ സൂസി വിൽസ് ക്രിസ് ലാസിവിറ്റ മുതിർന്ന ഉപദേഷ്ടാവ് ജസൻ മിലർ വക്താവ് സ്റ്റീവൻ ചിയുങ്ങും എന്നിവർ അദ്ദേഹത്തിന്റെ അകമ്പടി സേവിക്കുന്നുണ്ട് കോടതിയിൽ താൻ നിരപരാധിയാണെന്ന നിലപാടായിരിക്കും സ്വീകരിക്കുകയെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ പറഞ്ഞു ജഡ്ജി കടുത്ത നടപടികളിലേക്ക് കടന്നേക്കുമെന്ന് സംശയമുള്ളതിനാൽ ഒരു ഭരണഘടനാ വിദഗ്ധനെ കൂടി അഭിഭാഷക സംഘത്തിൽ കൂട്ടിയിട്ടുണ്ട് ട്രംപിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഇപ്പോഴും രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ പോൺ സ്റ്റാർ സ്റ്റോമി ഡാനിയൽസിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ നൽകി എന്ന ആരോപണത്തിൽ നടത്തിയ അന്വേഷണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചൊവ്വാഴ്ച ഞാൻ കോടതിയിലേക്ക് പോവുകയാണ് അമേരിക്ക ഇതേ നിലയിലേക്ക് അതപ്പതിക്കുമെന്ന് കരുതിയിരുന്നില്ല ഞായറാഴ്ച ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറച്ച് വരികളാണിത് തങ്ങളുടെ നേതാവ് കേസിൽ നിന്ന് മൂരി പോരുമെന്ന് തന്നെയാണ് ട്രംപിന്റെ അനുയായികൾ വിശ്വസിക്കുന്നത് യഥാർത്ഥ ക്രിമിനൽ ജോ ബൈഡൻ ആണെന്ന് ഒരു അനുയായി പറഞ്ഞു എന്നാൽ ബൈഡന്റെ ഈ കളി ട്രംപിന് കൂടുതൽ സഹതാവം നേടിയെടുക്കാനെ സഹായിക്കൂ എന്ന് കരുതുന്നവരുമുണ്ട് അതിനിടയിൽ ട്രംപിന്റെ അഭിഭാഷക സംഘത്തിലെ മുതിർന്ന അഭിഭാഷകനായ ബോം കൂൺസ് വിധി പ്രഖ്യാപിച്ച മാൻഹട്ടൻ ഡിസ്ട്രിക്ട് ആന്റോണിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി തന്റെ സ്വന്തം നഗരത്തിലെ കൊലപാതികളെയും ക്രിമിനലുകളെയും ശിക്ഷിക്കാതെ ആർട്ടോണി ട്രംപിന്റെ പുറകെ നടക്കുകയാണെന്നായിരുന്നു അദ്ദേഹം വിമർശിച്ചത് ട്രംപിനോട് സർക്കാർ ചെയ്യുന്നത് നല്ലതല്ല എന്ന അഭിപ്രായമുള്ളവർ ഏറെയാണ് അമേരിക്കയിൽ താൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതു മുതൽ ട്രംപിന്റെ ഭരണകൂടം വേട്ടയാടുകയാണെന്ന് ചിലർ ആരോപിക്കുന്നു ട്രംപിന്റെ എക്കാലത്തെയും മുദ്രാവാക്യമായ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗനെ എഴുതിയ തൊപ്പികളും ട്രംപ് ട്വന്റി ഫോർ എഴുതിയ ബാനറുകളുമായിട്ടായിരുന്നു ആരാധകർ ട്രംപിനെ വരവേൽക്കാൻ എത്തിയത്